സ്ലീപ്പ് പരാലിസിസ് എന്നൊരു ടേം എല്ലാവരും കേട്ടിരിക്കണമെന്നില്ല. പക്ഷെ ഈ ഒരു ടേം കേട്ടിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാകും. അതായത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നു, അപ്പോഴാണ് നിങ്ങളുടെ കാലിൻ്റെ അടുത്തായിട്ട് ആരോ ഇരിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. പെട്ടെന്ന് തന്നെ ആ രൂപം അടുത്തടുത്തേക്ക് വരുന്നു. അതൊരു കറുത്തിരിൻ്റെ രൂപമായിരുന്നു. അത് നിങ്ങളുടെ നെഞ്ചിൻ്റെ മുകളിലേക്ക് ചാടി കയറിയിരുന്നു. വെറുതെ ഇരിക്കുക മാത്രമല്ല, എന്തോ വലിയ ഭാരമുള്ള വസ്തു നെഞ്ചിൻ്റെ മുകളിൽ ഇരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീലും ചെയ്യും. നിങ്ങൾക്കൊന്ന് അലറി കരയണമെന്ന് തോന്നിയാൽ പോലും ഒരു ശബ്ദം പോലും പുറത്തേക്ക് വരില്ല. നിങ്ങൾക്കൊരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കില്ല. എത്ര ഭയാനകമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇതിനെയാണ് സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുന്നത്. സ്വപ്നം കാണുന്നത് എന്തിനാണ്, സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്, എന്താണ് റെം സ്ലീപ്പ്, എന്താണ് NREM സ്ലീപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇതിനെ മുൻപ് ചെയ്ത വീഡിയോയിലുണ്ട്. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ വീഡിയോ ആദ്യം കണ്ടിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. യഥാർത്ഥത്തിൽ ആ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീപ്പ് പരാലിസിസ് ഒരു അസുഖമാണോ, സ്ലീപ്പ് പരാലിസിസ് എല്ലാവർക്കും ഉണ്ടാകുമോ, ഈ സ്ലീപ്പ് പരാലിസിസ് വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റണം എന്നുണ്ട്, നമുക്കത് ഒഴിവാക്കണം എന്നുണ്ട്, അതിനുവേണ്ടി എന്താണ് ചെയ്യുക, എങ്ങനെയുള്ള ആളുകൾക്കാണ് സ്ലീപ്പ് പരാലിസിസ് വരാനുള്ള സാധ്യത കൂടുതൽ, ഇത്രയും കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ ആദ്യത്തെ സംശയം, സ്ലീപ്പ് പരാലിസിസ് എന്നത് ഒരു അസുഖമാണോ? ഇതൊരിക്കലും ഒരു അസുഖമായിട്ട് ഒരു ഡോക്ടേഴ്സും പറഞ്ഞിട്ടില്ല. ഇതൊരു അസുഖമൊന്നുമല്ല, ഇത് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. റെം സ്ലീപ്പിലാണ് ഇത്തരത്തിലുള്ള സ്ലീപ്പ് പരാലിസിസ് ഒക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ. റെം സ്ലീപ്പ് എന്താണെന്നൊക്കെ ഉള്ളത് മുൻപത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. വീണ്ടും അക്കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ദയവേദം നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കാണണം. അപ്പോൾ സ്ലീപ്പ് പരാലിസിസ് എല്ലാവർക്കും ഉണ്ടാകില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ എങ്ങനെയുള്ള ആളുകളിലാണ് സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാവുക? ഒരു 10 പേരെ എടുത്താൽ അതിൽ 4 പേർക്കും സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാവുക? ഈ ഒരു അവസ്ഥ വരുന്നതിന് പിന്നിലുള്ള ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള കാരണം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം ലഭിക്കാത്തതാണ്. കറക്റ്റ് ആയിട്ടുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ സമയത്ത് ഉറങ്ങാത്ത ആളുകളിൽ ഈ അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ചില ആളുകൾക്ക് രാത്രിയിൽ അധിക സമയം ഉറങ്ങാനായിട്ട് പറ്റാറില്ല. ഇപ്പോൾ രാത്രിയുടെ അവസാനം മുതൽ പിന്നെ പകലിൻ്റെ ആദ്യമൊക്കെയാണ് അവർ ഉറങ്ങുക. അങ്ങനെയുള്ള ആളുകൾക്കും ഈ സ്ലീപ്പ് പരാലിസിസ് വരാനുള്ള സാധ്യത ഉണ്ടത്രേ. പിന്നെ ഉറങ്ങുന്ന സമയത്ത് ശരീരം അനങ്ങുന്നത് വളരെ കുറവായിട്ടുള്ള വ്യക്തികളിൽ, അതായത് ചിലരൊക്കെ ഉറങ്ങുമ്പോൾ നല്ല വടി പോലെ ആയിരിക്കും കിടന്നുറങ്ങുക, അവർ എങ്ങനെയാണ് ഉറങ്ങാൻ പോയത് അതുപോലെ തന്നെയായിരിക്കും ഉണർന്നെഴുന്നേൽക്കുമ്പോഴും, ഒന്നും ഒരു സ്ഥാനചലനം ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവർ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങും, രാവിലെ അതുപോലെ എഴുന്നേറ്റ് വരും. അങ്ങനെയുള്ള വ്യക്തികളിൽ സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒന്ന് കണ്ണടയ്ക്കുമ്പോൾ തന്നെ ഉറങ്ങുകയും സ്വപ്നം കാണാൻ തുടങ്ങുകയും ചെയ്യുന്ന ആളുകളിലും സ്ലീപ്പ് പരാലിസിസ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ കുടുംബത്തിലുള്ള അംഗങ്ങൾക്കോ ഒക്കെ സ്ലീപ്പ് പരാലിസിസ് എന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും ഒരുപക്ഷെ അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടുത്ത മാനസിക സമ്മർദ്ദമുള്ളവരും അതുപോലെ തന്നെ ബൈപോളാർ കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളുകളും സ്ലീപ്പ് പരാലിസിസ് അവസ്ഥയിലൂടെ കടന്നു പോയതായിട്ട് പറയുന്നുണ്ട്. പൊതുവെ ഇത് രാത്രിയിൽ ഉറക്കം കുറവുള്ളവർക്ക് അവർ പകൽ എപ്പോഴാണോ ഉണരാൻ തുടങ്ങുന്നത് ആ സമയത്താണ് സ്ലീപ്പ് പരാലിസിസ് അനുഭവപ്പെടാറ്. എന്തെങ്കിലുമൊക്കെ മെഡിക്കേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഹൈ ഡോസിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അവർക്കും സ്ലീപ്പ് പരാലിസിസ് വന്നേക്കാം. ഇതിന് ചികിത്സയുടെ ആവശ്യമില്ല, എന്നാലും ഈ സംഭവത്തെ കുറിച്ച് ഓർത്ത് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടറെ സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് ശാരീരികമായി ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഡോക്ടറുടെ സഹായം തേടേണ്ടതിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഹാപ്പി ആണെങ്കിൽ, നിങ്ങൾക്ക് ടെൻഷനോ അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ ഒന്നും കടന്നു പോകേണ്ടി വരില്ല. ഇത് ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത്. അപ്പോൾ ഇതൊരു അസുഖമല്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി ആശ്വാസമാവും. അങ്ങനെ സ്ലീപ്പ് പരാലിസിസിനെ നമുക്ക് നേരിടാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ലൂസിഡ് ഡ്രീമിനെ കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ. Bye.